أنت نور الله فجرا جئت بعد العسر يسرا ربنا أعلاك قدرا يا إمام الأنبياء أنت في الوجدان حي. അപ്പോൾ ഷിയാബൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, ഒരുപാട് ജനക്കൂട്ടങ്ങൾക്ക് ഇടയിലൂടെ ഇറങ്ങുന്നത്, ഭയങ്കര ക്രൗഡാണ് ഇവിടെ. മാഷാല്ലാഹ്, ആ ഒരൊറ്റ സ്ഥലത്തൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ ഹൈവേയിലേക്ക് കയറാം കേട്ടോ. പക്ഷെ ഇവിടെ അങ്ങോട്ട് രക്ഷപ്പെടണമെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിൽ പിടിക്കും. ഓക്കെ, പോലീസിൻ്റെ ഇടപെടൽ നല്ലവണ്ണം നടക്കുന്നുണ്ട്. ഇന്ന് ഒരുപാട് പേർക്ക് അടി കിട്ടിയിട്ടുണ്ട്. അതൊന്നും മറ്റുള്ളവരെ തെറ്റുകൊണ്ടല്ല, ഇവർ പറഞ്ഞാൽ കേൾക്കാത്തതുകൊണ്ടാണ് കേട്ടോ. സംഭവം ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ നമുക്ക് ഇന്ന് കാണാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് ഹൈവേയിലൂടെയുള്ള നല്ല അടിപൊളി വിഷ്വൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. മാഷാല്ലാഹ്, ഈ ഒരു ബ്രിഡ്ജിന്റെ മേലെ നോക്കി, നിങ്ങൾ എത്ര പേരാ ബ്രിഡ്ജിന്റെ മേലെ ഷിയാബക്കാനെ കാണാൻ വേണ്ടിട്ട് മൊബൈലും തൂക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട. അപ്പൊ വേറെ കുറെ ഇവിടുന്ന് പോയി എന്ന് തന്നെ പറയാം. ഷിയാബക്ക താമസിച്ച വീഡിയോ ഉണ്ടോ? ഇതാണ് ഷിയാബക്ക താമസിച്ച വീട് കേട്ടോ. ഈ വീടിന്റെ മേലെ നിന്നും ഒക്കെ വീഡിയോ ഇങ്ങനെ എടുക്കുന്നുണ്ട് ആളുകൾ. ഈ കാണുന്ന വീഡിയോ ഉണ്ടോ? ഈ വീട്ടിലായിരുന്നു ഷിയാബക്ക താമസിച്ചിരുന്നു കേട്ടോ. ഇവിടെ പൂക്കളെ കൊണ്ട് അഭിഷേകമായിരുന്നു. അപ്പൊ ഇനി നമുക്ക് ഹൈവേയിൽ ഷിയാബക്കാൻ്റെ അവസ്ഥ എന്താ നോക്കാം. ഇവിടെ ഒരുപാട് പേര് ഈ വീടിന് ചുറ്റുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു വീടിന്റെ മേലൊക്കെ ഇഷ്ടംപോലെ സ്ത്രീകളായിരുന്നു. അപ്പൊ എന്തായാലും നമ്മുടെ മഴ ചെറുതായിട്ട് മഴ പെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ അകത്തേക്ക് പോകണം. ഇവിടെ നമുക്ക് നമ്മൾ നിൽക്കുന്ന വീടിന്റെ മേലെ തന്നെ എത്രയോ സ്ത്രീകൾ, ഈ നാട്ടിലുള്ള ഈ വീടിന്റെ അയൽവാസികൾ കുറെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇപ്പോഴും മഴ കൊണ്ടിട്ടും ഷിയാബക്ക പോകുന്ന രീതി നോക്കി നിൽക്കുകയാണ് ഇവര്. പിന്നെ ഇവിടെ നേരെ അപ്പുറ സൈഡ് ഓപ്പോസിറ്റ് ഉണ്ടോ, അവിടെയും ജനങ്ങൾ ഇഷ്ടംപോലെ വീട്ടിൽ ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഫ്ലാഗ് ഇതാ അങ്ങനെ പറത്തി വരുന്നുണ്ട്. ഷിയാബക്ക നേരെ ബാക്കിൽ കേട്ടോ. ഇവർക്ക് ഈ ഒരു ആവേശം എന്ന് പറഞ്ഞത് വേറൊരു രക്ഷയില്ലാത്ത മാതിരിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ആഗസ്റ്റ് 15 മാത്രം കണ്ടിരുന്ന സംഭവമാണ് ഈ ഫ്ലാഗ് പിടിച്ചുള്ള നടത്തലേ. പക്ഷെ ഇവിടെ ഇവർ ആഗസ്റ്റ് 1 മുതൽ ഇത് നടത്തി പോരുന്നുണ്ട്. ഷിയാബക്ക തൊട്ട് പിറകിലുണ്ട്. നമുക്ക് ഇന്നത്തെ ദിവസം ഷിയാബക്കാനെ വളരെ നല്ല രീതിയിൽ, അതായത് ഒരു ഹാപ്പി ആയിട്ടാണ് കാണാൻ സാധിച്ചോട്ടോ. കാരണം ഒന്നാമത് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ, അതായത് നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് ഈ യാത്രയിൽ കണ്ട ദിവസമാണ് ഇന്ന്. ആഗസ്റ്റ് 11 ഇന്ന് വ്യാഴാഴ്ചയാണ്. അപ്പൊ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ ചൊവ്വാഴ്ച എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കമന്റ് ഒരുപാട് ആൾക്കാർ ഇട്ടിരുന്നു. കമന്റ് ഇട്ടവർക്ക് എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. ഓക്കെ, അപ്പം യാ ഹുസൈൻ എന്നാണ് ഒരു ആ ഒരു മുദ്രാവാക്യം. എല്ലാവരും ആ ഒരു മുദ്രാവാക്യം മുറുകെ പിടിക്കുന്നുണ്ട് കേട്ടോ. മേലെന്നൊക്കെ ആൾക്കാർ നല്ലപോലെ ഷിയാബക്കാനെ വാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. കുട്ടികൾ കുറെ ഉണ്ട്. നമ്മുടെ രാജസ്ഥാനികൾക്കേ വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ജീവനമായി കേട്ടോ. അപ്പം ക്യാമറ കണ്ടതും ഞങ്ങൾ വീഡിയോ എടുക്കണം നിർബന്ധിച്ച് വീഡിയോ എടുപ്പിക്കാൻ കാണുന്നുണ്ട്. ഈ ഫാമിലി, ഈ കാണുന്ന ഒരു ഫാമിലിയാണ് ഇവര്. ഒരാൾ കണ്ടോ, ഒരാൾ നമ്മുടെ ദേശീയ പതാക ഏന്തിട്ടാണ് നിൽക്കുന്നത്. ഇവൻ കഴിഞ്ഞ നമ്മുടെ ഷിയാബക്ക റെസ്റ്റ് ചെയ്ത ഹോട്ടലിന്റെ സൂര്യ വീടിന് മുമ്പിലും ഉണ്ടായിരുന്നു കേട്ടോ, നമ്മൾ കണ്ടിരുന്നു. അപ്പൊ എന്തായാലും ഇവർ ഈ ഒരു ഇന്റർവ്യൂ നടക്കട്ടെ. നമ്മൾ ഷിയാബക്കൻ അവിടെ വെയിറ്റ് ചെയ്യാണ്. കുറച്ച് ആൾക്കാർ അപ്പുറത്തുണ്ട്. പിന്നെ നമ്മൾ ഈ കാണുന്നുണ്ടല്ലോ, ഇവിടെ ഒരുപാട് ചോളത്തിന്റെ ഒരുപാട് അതുണ്ട, ചോളത്തിന്റെ ഒരുപാട് തോട്ടം നമ്മൾ കാണാൻ പറ്റും കേട്ടോ. കൃഷിയായിട്ട് ചോളം നല്ലപോലെ കൃഷി ചെയ്യുന്നൊരു ഏരിയ ആണ് നമ്മളെ രാജസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടൗൺ ഇതാ അല്പം നിമിഷത്തിനുള്ളിൽ ടൗൺ ഇപ്പം നിറയും. ഷിയാബക്കയുടെ ആ ഒരു രോമം കണ്ടാൽ മതി ഇവിടെ ആൾക്കാർ എന്താ പറയുക, പാറ്റപ്പൊടിയാന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ പൊടിഞ്ഞുണ്ടാവുന്നൊരു സംഭവം കണ്ടോ നിങ്ങൾ കേട്ടോ. അല്പം നിമിഷത്തിനുള്ളിൽ ഇവിടെ ഈ ഏരിയ ഫുള്ളാവും. അപ്പം നമ്മുടെ ഒരുപാട് പേരുടെ കൂട്ടുകാർ, അപ്പോൾ ഒരുപാട് കൂട്ടുകാരുടെ കൂടെ ഷിയാബക്കത വരുന്നു കേട്ടോ. ഒരുപാട് ബ്ലാക്ക് ഡ്രസ് ഇട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് എന്താ സംഭവം മനസ്സിലാവുന്നില്ല. ഏകദേശം ഒരു 10-30 ആൾക്കാർ ബ്ലാക്ക് ഡ്രസ്സിൽ തന്നെ കാണുന്നുണ്ട് കേട്ടോ. ഇതെന്താണ് ഇതിന്റെ ഒരു ചോറുള്ള മനസ്സിലാവുന്നത്. ഓക്കെ,
ഷാബുക്ക അതാ പോകുന്നുണ്ട്. ഷാബുക്ക വൈറ്റ് ഡ്രസ്സും ബ്ലാക്ക് പാന്റും ഒരു ബ്ലാക്ക് ക്യാപ്പുമാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. തോളോട് തോൾ ചേർന്ന് എല്ലാവരും ഒരുമിച്ച് യാത്ര ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ഇതാണ്. പിന്നെ ഇതിനിടയിൽ കൂടെ ഒരുപാട് വണ്ടി വാഹനങ്ങളും പോകുന്നുണ്ട്. ഇതെന്തോ ഒരു ഗ്യാസിൻ്റെ എന്തോ സെറ്റപ്പ് തോന്നുന്നത്. ഞാൻ ആദ്യമായിട്ട് കാണുന്ന എന്തോ സംഭവമായിട്ടത്, ഇതെന്താന്നുള്ള മനസ്സിലാവുന്നില്ല. പക്ഷെ അങ്ങനെയുള്ള വണ്ടികളും ഇതിൻ്റെ ഇടയിൽ കൂടെ പോകുന്നുണ്ട് എന്നുള്ളത് വേറൊരു സത്യം. നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ചകൾ കണ്ടാൽ വെറുതെ നോക്കുക നിങ്ങൾ. ഇവരൊക്കെ ഷാപ്പുക്കാനെ കാണാൻ വേണ്ടി കയറിയിരിക്കുന്ന സ്ഥലം എവിടെയെന്നറിയോ, ഒരു വണ്ടിയുടെ നേരെ മേലെ കേട്ടോ. മമ്മിയുടെ മേലെ കയറിയിരിക്കുകയാണ് മക്കള് പാവം. അപ്പൊ എന്തായാലും കുട്ടികളുടെയൊക്കെ മുഖത്ത് നല്ല സന്തോഷം കണ്ടില്ലേ, ഷാബായ് ഷാബായ് എന്ന് കുറെ നേരം വിളിച്ചിരുന്നുല്ലേ. അപ്പൊ അത് കേൾക്കുമ്പോൾ നമുക്കും വളരെ സന്തോഷമാണ്. അതോടൊപ്പം തന്നെ ജീപ്പിന്റെ മേലെയും ആൾക്കാരുണ്ട് കേട്ടോ. എല്ലാം കൊണ്ടും ഇവര് എന്താ പറയാ തകർക്കാൻ ഇവിടുത്തെ ആൾക്കാർ ഒന്നായിട്ട് ഭയങ്കര സന്തോഷം കണ്ടില്ല ഇവരുടെ മുഖത്ത്. അതാണ് രാജസ്ഥാനികള് പെട്ടെന്ന് ഇവര് എന്താ പറയാ കേറി അറ്റാക്ക് ചെയ്യില്ല. മറ്റേ നമ്മൾ ഗുജറാത്തിലൊക്കെ കണ്ടത് ആൾക്കാർ പെട്ടെന്ന് ഓടിക്കൂടുന്ന ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ രാജസ്ഥാനികൾ അങ്ങനെ അല്ല കേട്ടോ, അവർ വളരെ സൗമ്യമായ രീതിയിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്റെ പൊന്നെ ഫുള്ളായിട്ട് ഇങ്ങനെയുള്ള കാഴ്ചകൾ മാത്രമുള്ളൂ. ഈ വണ്ടിയുടെ മേലെ ആൾക്കാർ കയറി നിന്നിരുന്നു, ഒരു മോനുണ്ടല്ലോ അവിടെ നിൽക്കുന്നത്. ഏതായാലും എല്ലാവരും ഷാബുക്കനെ കാണാൻ വേണ്ടി എങ്ങനെയെങ്കിലും ഒന്ന് കാണണം, ഒന്ന് കൈ കൊടുക്കണം, ഇതൊക്കെയാണ് ഇവരുടെ ആവശ്യങ്ങൾ. അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള കാഴ്ചകൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ റെയില എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം ഉണ്ടോ ഒരു രണ്ട് ഫ്ലാഗ് പോണ്, ഒരു ഇന്ത്യയുടെ ഫ്ലാഗും, ഇത് പാകിസ്ഥാന്റെ ഫ്ലാഗ് ആണോ അല്ലേ എന്ന് എനിക്കറിയില്ല. ഏതായാലും അങ്ങനെയും പറയുന്നുണ്ട് ആളുകൾ കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഉള്ള സ്ഥലം റെയില എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ നല്ല അതിമനോഹരമായൊരു മന്ദിരം ഇവിടെ ഉണ്ട് കേട്ടോ. ഈ മന്ദിരത്തിന് മുമ്പ് കൂടെയാണ് ഷിയാബുക്കന്റെ യാത്ര പോകുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട വണ്ടി വെറുതെ ആയില്ല, ഈ വണ്ടിയിലെ സംഭവമുണ്ട് കാണിച്ചു കേട്ടോ. വരുന്നവർക്ക് എല്ലാവർക്കും ഇവര് കുടിക്കാൻ ചെറിയൊരു തണുത്ത വെള്ളമായിട്ട് എന്തോ കൊടുക്കുന്നുണ്ട്. ഇതെന്താ സംഭവം അറിയില്ല. സർവത്ത് മുഹബത് സർവത്ത് എന്നാ പറഞ്ഞ കേട്ടോ, മാഷാ. അപ്പൊ ഒരു ഗ്ലാസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, അപ്പൊ ഒന്ന് കുടിച്ചു നോക്കട്ടോ. ഇവരിതാ കണ്ടോ ഒരുപാട് ആൾക്കാർ, ഈ വരുന്ന ആൾക്കാർക്കൊക്കെ മൊത്തമായിട്ട് ഇത് കൊടുക്കാൻ കഴിയുന്ന അറിയില്ല. ഏതായാലും കുറച്ചാൾക്കൊക്കെ ഇത് കിട്ടും. ഈ രണ്ട് ബക്കറ്റ് ചെറിയ രണ്ട് ബക്കറ്റിലുള്ള ഓക്കെ അല്ലേ. അപ്പൊ നമ്മള് ഇത് കണ്ടപ്പോ ഒരു മുസ്ലിം പള്ളിയാന്ന് വെച്ചിട്ട് എടുത്തതാണ്. അപ്പൊ എന്തായാലും ഇതൊരു പഞ്ചാബിയുടെ എന്താ പറയാ ഒരു ഗുരുദ്വാര കേട്ടോ. അപ്പം ഇത് കണ്ടപ്പോ ഭയങ്കര ഒരു ഭംഗി തോന്നി, നല്ലൊരു ഒരു സംഭവമാണ്. ഷിയാബുക്ക പോകുന്നതിന്റെ വയലിൽ കണ്ടതാണ്. നമ്മള് കുറെ എന്താ പറയുന്നുണ്ട്, കുറെ അമ്പലങ്ങൾ കാണുന്നുണ്ട്, ഇതുപോലെ ഒരു സംഗതികൾ കാണുന്നുണ്ട്, പിന്നെ ചർച്ചകൾ കാണുന്നുണ്ട്, എല്ലാ മതസ്ഥരുടെയും കാര്യങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെ ഇവരാണ് ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് പരിചയപ്പെടുത്തിയത്. കൂടുതലായിട്ട് ഞങ്ങൾ വീഡിയോ ഉൾപ്പെടുത്തുന്നില്ല. അതായത് ഇവിടെ ഇങ്ങനെ ഒരു കുറെ ലോറികളൊക്കെ നിർത്തിയിട്ടപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി വന്നോട്ടോ. അത് കണ്ടപ്പോ ഇവിടെ നല്ല വിശാലമായൊരു സ്ഥലമാണിത്. നമുക്ക് നേരെ പോവാണ് ഷാബുക്ക താമസിക്കുന്ന ഹോട്ടലേക്ക് നമ്മൾ നേരെ പോകുന്നത്. ആ ഹോട്ടൽ എവിടെയാന്നുള്ളത് അടുത്ത് തന്നെയാണ് ഹോട്ടൽ കേട്ടോ. അപ്പം ഈ ഒരു അവസാന വില്ലേജിലൂടെ ഷാബുക്ക നടന്നു പോവാണ്. ഏറെക്കുറെ നല്ല ഇരുട്ടായിട്ടുണ്ട്. ഞാൻ മാക്സിമം ബ്രൈറ്റ്നെസ് കൂട്ടിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് എന്തെങ്കിലും ക്ലിയർ കുറവുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കാം. ഷാബുക്കന ബാക്കിൽ കുറെ ആൾക്കാരുണ്ട് കണ്ടോ, ബാക്കിൽ കുറെ ആൾക്കാരുണ്ട്. നമുക്കിതാ ഷാബുക്ക നേരെ മുമ്പിലൂടെ നടന്നു പോകുന്നുണ്ട്. അപ്പം എന്തായാലും ഈ ഒരു നടത്തം നേരെ ഹോട്ടലിലേക്കാണ്. ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ ഹോട്ടലാണ്. മാക്സിമം ബ്രൈറ്റ്നെസ് കൂട്ടിയിട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ക്രൗഡ് വരുന്നത്, നമ്മളെ കൂടെ വരുന്ന ചങ്ങാതിമാരാണ് വരുന്നത് കേട്ടോ. എല്ലാ വണ്ടിയിലും ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാൻ കാരണം അതാണ്, മാക്സിമം ബ്രൈറ്റ്നെസ് കൂട്ടിയിട്ട് നമ്മൾ ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിക്കുക. അതുപോലെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ ഷാബുക്കൻ എല്ലാ അത്യാവശ്യം നൽകുന്നുണ്ട് കേട്ടോ. അറിവില്ലായ്മയുടെ മറ്റൊരു മുഖം കൂടെ നമ്മളോട് കണ്ടു കേട്ടോ. നോക്കി നിങ്ങൾ ഷാബുക്ക് പോകുന്ന വഴിയിൽ ഒരു പാട്ടൊക്കെ ഇട്ടിട്ട് ഇവര് ഭയങ്കര ഡി ജെ ആക്കിയാണ്ട് ഇവിടെ സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. ഇത് ഇവർക്ക് അറിയാത്തതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞിട്ടും ഇവർ ഓഫ് ആക്കുന്നില്ല. അതായത് നമുക്ക് അധികം നേരം എന്നിട്ട് കാര്യം, നമുക്ക് നേരെ പോകാം. അത് പോകുന്ന വഴിയിൽ കണ്ടതാ കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഷാബുക്ക് ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്, ഹോട്ടൽ ഡിലക്സ് റൂംസ്. അപ്പം ഈ ഒരു ഹോട്ടലിൽ കുറച്ചപ്പുറത്താണ് ഹോട്ടൽ വരുന്നത്, അവിടെ നമുക്ക് ഇന്ന് സ്റ്റേ ആണ്. അപ്പം ആ കാണുന്നതാണ് ഹോട്ടൽ ഡിലക്സ് കേട്ടോ. ഇപ്പൊ തന്നെ ഷിയാബുക്ക വരുന്നതും കാത്ത് കുറച്ചുപേർ അവിടെ എത്തി.
വളരെ രഹസ്യമായിട്ടാണ് ഓരോ ഹോട്ടലിൽ ബുക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിലും ഇവരെങ്ങനെയെങ്കിലും ഒക്കെ മണത്തറിഞ്ഞിട്ട് ഇവിടെ എത്തും. ഇപ്പൊ തന്നെ ഏകദേശം ഒരു 100 ആൾക്കാർ നമ്മളെ ഹോട്ടൽ ഡിലക്സിന്റെ മുമ്പിൽ ക്യൂ ആണ് ഷിയാബുക്ക വരുന്നതും കാത്തിട്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവസ്ഥ എന്ന് വെച്ചാൽ ഇവരൊക്കെ വിചാരം ഷിയാബുക്കനെ ഒന്ന് കാണാനും കൈയെടുക്കാനൊക്കെ പറ്റുന്നതാണ്. പക്ഷേ ഇവരെല്ലാം നിരാശരാക്കേണ്ടി വരും. കാരണം വെച്ചാൽ ആ വരുന്ന സമയം നല്ല ക്രൗഡ് ആയിരിക്കും കേട്ടോ. പോലീസിന്റെ കയ്യിൽ മുഴുവനും ഭദ്രം എന്ന് തന്നെ പറയാം. അങ്ങനെയാണെങ്കിൽ ഷിയാബുക്ക ഇപ്പൊ എത്തും. നമ്മളേതായാലും ഈ ഒരു വീഡിയോ ഷിയാബുക്ക വന്നതിന് ശേഷം നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യും. ഏതായാലും അടുത്തൊരു വീഡിയോ നമുക്ക് കാണണം. അടുത്ത നാളത്തെ വീഡിയോ നല്ല അടിപൊളി കിടിലം വീഡിയോ ആയിരിക്കും. അതിനുവേണ്ടിയിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യാം കേട്ടോ.